കളമശ്ശേരി വ്യാജജന സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നത് വൻ ഗൂഢാലോചന മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അടക്കമുള്ള കൂടുതൽ ജീവനക്കാർക്ക് വ്യാജരേഖ നിർമ്മിച്ചതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിച്ച് പോലീസ് ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടേഴ്സിനെ ചോദ്യം ചെയ്തേക്കും കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഒരു പുരോഗതി ഈ ഘട്ടത്തിൽ ഏത് തരത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കങ്ങൾ ഡോക്ടേഴ്സിനെ അടക്കം ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർനീക്കങ്ങൾ എങ്ങനെയാണ് яриком шеть. ഒരു തർക്കവും വേണ്ട റീജിത്ത് ഇത് കേവലം അനിൽകുമാറിലോ അല്ലെങ്കിൽ ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയ ആ കുട്ടിയുടെ ദത്ത് അനധികൃതമായി ദത്തെടുത്ത അനു അനൂപിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല എന്ന് തുടക്കം മുതലേ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിവെക്കുന്ന തെളിവുകളാണ് ഇന്നും പുറത്തു പുറത്തുവന്നത് ജനന സർട്ടിഫിക്കറ്റിനായി ലേബർ റൂമിൽ നിന്ന് ലഭിക്കുന്ന ജനന റിപ്പോർട്ട് കുട്ടി ജനിച്ചു ഇന്നയാൾക്ക് കുട്ടി ജനിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടത് അതിൽ വളരെ വ്യക്തമായി തന്നെ ഐ പി നമ്പറും നമ്പറും വ്യാജമായി ചമച്ചതിന്റെ കൃത്യമായ തെളിവുകളുണ്ട് എന്തായാലും അതിലൊരു വലിയ വ്യക്തത കൂടിയുണ്ട് ഒരു പേര് ഒരു ഡോക്ടർ ഡോക്ടറുടെ പേരുണ്ട് ഡോക്ടർ പോൾ എന്നാണ് ഈ ഗൈനക്കോളജി ഡോക്ടറുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് താഴെ ഡോക്ടറുടെ ഒപ്പും പതിച്ചിട്ടുണ്ട് ഒപ്പും ഇട്ടിട്ടുണ്ട് ഇത് ഈ ഡോക്ടർ തന്നെയാണോ ഇട്ടത് എന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അത് തന്നെയാണ് അത്തരത്തിൽ ഡോക്ടറുടെ അറിവോട് കൂടിയാണോ ഇത്തരത്തിൽ ജനന സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട് ഇതിന് ഇത് ഇത് മാറ്റാനായി സംശയം മാറ്റാനായി ഡോക്ടറെ കൂടുതൽ ചോദ്യം ചെയ്യും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നവരും ഡോക്ടറെ കൂടുതൽ ചോദ്യം ചെയ്യും അടുത്ത ദിവസം തന്നെ അത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുമെന്നാണ് രാവിലെ ഈ അനിൽകുമാറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ കോടതി പരിഗണിച്ചിരുന്നു അത് ഉച്ചയ്ക്ക് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ എന്താവും വിധി എന്നതുകൂടി കണക്കിലെടുത്തായിരിക്കും സംഘത്തിന്റെ അടുത്ത നീക്കം എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ അനിൽകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് അനിൽകുമാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞുവെന്നും നമുക്ക് ഈ ഒരു നിമിഷം മനസ്സിലാക്കുന്നു ശരി ശ്രീജിത് ശ്രീകുമാരൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു